ദേശാഭിമാനി ഓഫീസിൽ നിന്ന് 2,35,00,000 രൂപ കൈതോലപ്പായിൽ പൊതിഞ്ഞു കൊണ്ടുപോയത് അന്നത്തെ സി പി എം പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് എന്ന് ഫേസ്ബുക്കിലൂടെ ആരോപിച്ച ജി ശക്തിധരൻ. ഞങ്ങൾ ഉന്നതമായ നിലവാരം വെച്ച് പുലർത്തി പ്രവർത്തിക്കുന്നവരാണ്. ആ നിലവാരം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ കൂടി സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തോ എങ്ങനെ എനിക്ക് ഈ ഫെനി ബാലകൃഷ്ണമായിട്ട് ഒരു പരിചയമില്ല, ഒരു ബന്ധുവില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ ഇന്ന് വരെ കൊല്ലം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ മുറിയെടുക്കുകയോ താമസിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നത് എന്തോ ചില ഉദ്ദേശം അതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരം ഒരു വാർത്ത ഇന്നലെ പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. തികച്ചും അടിസ്ഥാനരഹിതമാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞതിൽ എല്ലാം അടിസ്ഥാനരഹിതമാണ്. അഭിനയിക്കല്ല, ജീവിക്കണം തോന്നും അല്ലേ. അല്ല, ഇദ്ദേഹത്തിന് എന്തെട്ടി പഠിക്കാൻ കഴിയുന്ന ആളാ? എനിക്കറിയില്ല അയാളെ. നല്ലല്ലേ, ഞാൻ പോയിട്ട് ഇത് പറയേണ്ട കാര്യമുള്ളൂ. എനിക്ക് പരിചയമുള്ള ആളല്ല, എനിക്ക് ബന്ധുവുള്ള ആളല്ല. നിന്റെ അപ്പൻ വിശ്വസിച്ചു. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനല്ല, ഞങ്ങളുടെ നിലവാരം നിങ്ങൾ കുറക്കരുത്. അവിടെ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ തന്നെ പ്രതികരിക്കേണ്ട എന്ന് ഉദ്ദേശിച്ച ഒരാളാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഡൽഹിയിൽ വന്ന് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് വാർത്തയാക്കും. സത്യം പരമാത്രം. ദയവു ചെയ്ത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലവാരം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ഉന്നതമായ നിലവാരം വെച്ച് പുലർത്തി പ്രവർത്തിക്കുന്നവരാണ്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലല്ലോ. ഈ യു ഡി എഫുകാർ കോൺഗ്രസ്സുകാർ എന്താ ചെയ്തത്? എന്താ കേരള നിയമസഭയിൽ ഉന്നയിച്ച് അവർ ചെയ്യിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസ്സിനകത്ത് ശക്തമായ രണ്ട് ചേരിയുണ്ട്, ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ മത്സരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിയമസഭയിൽ തന്നെ ഒരു മൺമുറഞ്ഞു പോയ ഒരു നേതാവിനെ നിയമസഭയിൽ ചർച്ച ചെയ്ത് കീറി മുറിച്ച് ചെയ്യുന്നത് തെറ്റാണ്. ആ പ്രവണതകളിൽ നിന്ന് യു ഡി എഫ് പിന്തിരിയണം. എങ്ങനെ വേണം അഭിനയിക്കാൻ? അവന് ബുദ്ധിയുണ്ട് കാര്യങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിചയവുമില്ല, ബന്ധുവില്ല. ഞാൻ കൊല്ലം ഗസ്റ്റ് ഹൗസ് താമസിച്ചിട്ടുമില്ല. സത്യമാണോ ഈ പറയുന്നത്? ഞാൻ രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, രാഷ്ട്രീയ പ്രശ്നം കൈകാര്യം ചെയ്യുന്നവരാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നുമില്ലേ, വിഡ്ഢിത്തരെ പറയുള്ളൂ. കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ മുന്നണി, അതിന്റെ ഭരണ നേട്ടങ്ങൾ, ഇനിയും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്യാനാണ് ഞങ്ങളുടെ സമയം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ആ സമയം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, അനാവശ്യ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്ക് തിരിച്ചുവിടരുത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.